ചെയ്യണമെന്നോ ചെയ്യാമെന്നോ ചെയ്യാമെന്നോ ഇല്ല. പക്ഷെ ചെയ്താൽ ശിർക്കല്ല, ചെയ്താൽ അവൻ ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. എന്താണ്, ഞാൻ പറയട്ടെ എന്താണ്, അത് ഹറാമാകും. ഹറാമാകും. അപ്പൊ ചെയ്യണമെന്നല്ല, കള്ളുകുടി കള്ളുകുടി ചെയ്താൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ കള്ളു കുടിക്കണം. അത് കുറച്ച് ഇതിന് ഉള്ളുക്കാക്കിയവരുള്ളത് അങ്ങനെ പറയുമോ? കള്ളുകുടി ശിർക്കല്ല ചെയ്താൽ. പിന്നെന്താണ്, ചെയ്താൽ അത് ഹറാമാണ്. അപ്പൊ ചെയ്യണമെന്നല്ല, ചെയ്യാൻ പാടില്ല എന്നാണ് കഥ വേണ്ടേ. എന്നിട്ടാണ് നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറയുന്നത് എന്ത്? അല്ലല്ല, സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് തെറ്റല്ലേ? അത് കളവല്ലേ? അത് ഞങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ടോ? ശുദ്ധ കളവല്ലേ നിങ്ങൾ പറയുന്നത്? വെള്ളം ചേർക്കാത്ത കളവല്ലേ അത്? എവിടെയാണ് ഞങ്ങൾ ചേർക്കാമെന്ന് സുജൂദ് സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ്? അതൊന്ന് കാണിച്ചു. അതല്ല, ഉസ്താദ് പറഞ്ഞു സുജൂദ് ചെയ്യാം, അത് ശിർക്കല്ല എന്ന് ഉസ്താദ് ഇപ്പൊ സമ്മതിച്ചു. ഹറാമാണ് നിങ്ങൾ പറഞ്ഞത് കർമ്മശാസ്ത്ര ഭീഷണത്തിലാണ്. അഖീദയിൽ എന്താണ് ഭീഷണം എന്ന് ഞാൻ ആദ്യം ചോദിച്ചത്. അഖീദയിൽ എന്താണ് ഭീഷണം? വിശ്വസിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ ചെയ്യൽ എന്താണ് അതിന്റെ അവിടെ എന്താ അതിന്റെ വിധി? അതെ ഫസ്റ്റ് ചോദ്യതാണല്ലോ. ചോദ്യമാണ്, ചോദ്യതല്ല, ചോദ്യം രണ്ടാമത് മാറ്റിയ ചോദ്യം നിങ്ങൾ എടുത്ത ഇതൊക്കെ ഞാൻ മറുപടി പറയും. എല്ലാം മറുപടി ഉണ്ടാക്കണ്ട്, നിങ്ങളെ സൽസബിയിൽ ഉണ്ടാക്കണ്ട, ഇനി ഞാൻ വേറെ മറുപടി പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളെ വിഷയം അതല്ല. നിങ്ങൾ ഞങ്ങളെ പറ്റി ഒരു കളവ് പറഞ്ഞാ തുടങ്ങിയത് എന്ത്? സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റുന്ന വരെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ഞാനിതാ കാണിച്ചു തരാമെന്ന് പറഞ്ഞു വലിയ ആവേശത്തിൽ നിങ്ങൾ എടുത്തത്. അപ്പോഴാ ഞാനും തീർത്തത്, ഞങ്ങളൊക്കെ ഉണ്ടല്ലത്. ഇതിലെവിടെ സുജൂദ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ എഴുതിയത് എവിടെ? അതിങ്ങോട്ട് പറയും. ബാക്കി ചെയ്താൽ എന്ത്? അതിന്റെ ഒഴുക്കുമ്പോ ഞാൻ പറഞ്ഞു തരാം. എന്താ ബേജാറ്? ഞങ്ങൾ ഇവിടെ എഴുതിയിട്ടുള്ളത് സുജൂദ് ചെയ്താൽ ശിർക്കാവൂല, കള്ളു കുടിച്ചാൽ ശിർക്കാവൂല. എന്റെ അർത്ഥം പിന്നെ കുടിക്കാന്ന് അല്ല, അത് ചെയ്ത ഹറാമാണ്. ഇതാപ്പോ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ശിർക്ക് ഈ സുജൂദ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാ നിങ്ങൾ ഇപ്പോ ഇവിടെ വെച്ചും പറഞ്ഞു. സലായി ആ മഹാ പടുപിടുത്തം അവിടെ വെച്ച് പറഞ്ഞു, അത് ഏറ്റുപിടിച്ച് നിങ്ങളും പറഞ്ഞു. അതെവിടെ? അതിന് കാണിച്ചു. ചെയ്താൽ എന്താണ്? അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങളെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല, ഉറപ്പാണ്. അത് ഞാൻ പിന്നീട് പറയും. നിങ്ങളെ എന്റെ വിഷയം നിങ്ങൾ തുടങ്ങിയെടുത്താണ് എന്റെ പ്രശ്നങ്ങൾ. സുന്നികളായ ഞങ്ങൾ സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമെന്ന് എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. അതെവിടെ? അതിന് കാണിച്ചു. നിങ്ങളെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല, അത് ഞാൻ പിന്നീട് പറയും. സപ്ലിമെന്റ് പൊതുജനങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അച്ചടിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സുന്നികളായ ആളുകൾ വായിക്കാം. തീർച്ചയായിട്ടും അത് വായിച്ച് ഞങ്ങൾ കാര്യങ്ങൾ പഠിക്കുവാണ്. എന്താ നമ്മൾ പഠിക്കുന്നത്? ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹു അല്ലാത്തവനും സുജൂദ് ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണെന്ന. അതിലൂടെ നമ്മൾ പഠിക്കുവാണ് എന്ത്? അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കല്ല എന്ന് നമ്മൾ പഠിക്കുവാണ്. നിങ്ങൾ അതിൽ ചെയ്യണം എന്ന് എഴുതിയിട്ടില്ല. ഞാൻ നിങ്ങളെ ചോദ്യത്തിന്റെ ആദ്യ ഭാഗം വേണമെങ്കിൽ കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട് ഞങ്ങൾ തുടങ്ങിയത്. അതില്ല, നിങ്ങൾ സമ്മതിച്ച സ്ഥിതിക്ക് സന്തോഷം. ഫലില്ലാഹിൽ ഹംദ് ശുക്രല്ലക്കും. അങ്ങനെ കളവ് പറഞ്ഞത് ഇങ്ങനെ പിൻവലിക്കട്ടെ, ഓരോന്നോരോന്ന് ഇങ്ങനെ പിൻവലിയുമ്പോ കാര്യങ്ങൾ എല്ലാവർക്കും പിടികിട്ടും. ഇനി നിങ്ങൾ ചോദിച്ചോളി, ഞാൻ മറുപടി പറയാം. അതല്ലേ രസം? ചോദിച്ചോളി, ചോദിച്ചോളി. ഇനി എന്തായിട്ട് ചോദിച്ചോളി? വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അള്ളാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ ഭീഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദ് പറയുന്നത്. അവൻ കാഫിറാണെന്ന് ഹുക്കുമ് ചെയ്യപ്പെടും. പഠിച്ചോളി, കാഫിറാണെന്ന് ഹുക്കുമ് ചെയ്യപ്പെടും. ഇമാം ഇബ്നു ഹജർ ഹൈതമി തുഹ്ഫത്തുൽ മുഹ്താജിന്റെ ഒമ്പതാമത്തെ വാള്യം കിതാബുൽ റിദ്ദത്ത് എടുത്ത് പരിശോധിച്ചോളൂ, കാണാൻ കഴിയും. കണ്ടോളി, നിങ്ങൾ ചോദ്യമാണ് റെഡി ചെയ്യുന്ന മറുപടി റെഡി റെഡി ആയിട്ട് വരൂലേ? അതാ പറഞ്ഞത്. ഇനി അടുത്ത ചോദിച്ചോളി. ഇനി ഞാൻ അടുക്കൽ കൂട്ടി പറയാം ഒരു രസം കൂടി. രസത്തിന് ഇത് സൽസബീൽ ഉമർ ബൗലിയുടെ പത്രം, അതിൽ ഉമർ ബൗലി പറയുന്നു, കണ്ടോ, നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരാൾ സുജൂദിന്റെ രൂപത്തിൽ ഒരു വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അവൻ മുശ്രിക്കാണെന്നോ കാഫിറാണെന്നോ പെട്ടെന്ന് പറയരുതേ. നോക്ക് നിങ്ങൾ, ഞങ്ങളല്ല കാഫിറാക്കണത്, മുശ്രിക്കല്ല കാഫിറല്ല എന്ന് പറഞ്ഞു ഞങ്ങളല്ല, ഉമർ മൗലവിയാ പറയണത്. നോക്കണം നിങ്ങൾ, സൽസബീല എന്റെ കയ്യിൽ, ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ ഒരാൾ നെറ്റിത്തളം സുജൂദിന്റെ വെച്ച് കിടക്കുന്ന ആ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അവൻ കാഫിറാണെന്ന് പെട്ടെന്ന് പറയരുത്. ഓ കാഫിറല്ല കാഫിറാന്ന് പറയരുത് എന്ന് പറഞ്ഞ് കെ ഉമർ മൗലവിയാണ്. സൽസബീലാണ് എന്റെ കയ്യിൽ, നിഷേധിക്കാൻ കഴിയോ? എന്നിട്ട് അങ്ങനെ എഴുതിയ മുജാഹിദുകളാ ഞങ്ങളോട് പറഞ്ഞത് എന്ത്? നിങ്ങൾ സുജൂദ് കാഫിറല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
ആ ജാതിയെ കടന്നിരുത്തി കളി സത്യം എല്ലാവർക്കും തിരിയുന്നുണ്ട്. അടുത്ത ചോദ്യം ചോദിച്ചോളി.